റോഡ് നവീകരണം കഴിഞ്ഞപ്പോൾ വീട് വെള്ളത്തിലാവുന്ന അവസ്ഥ. താഴെ തിരുവമ്പാടി മണ്ണാങ്കടവ് റോഡിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രശ്നത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. മഴ തുടങ്ങുമ്പോഴേ താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡ് പ്രവൃത്തി കഴിഞ്ഞതോടെയാണ് വീട് വെള്ളത്തിലാവുന്ന അവസ്ഥയിലായത്. ചൊവ്വാഴ്ചയോടെയാണ് BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയായത്. തുടർന്ന് ചൊവ്വാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ കുമാരനെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ജംഗ്ഷനിൽ ക്ഷേത്ര റോഡ് വഴി മലയിൽ നിന്ന് പുഴ പോലെ ഒഴുകി വരുന്ന വെള്ളം ഒന്നായി തൊട്ടടുത്ത വീട്ടുമുറ്റത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വീടിന്റെ മുറ്റവും പരിസരവും ചെളിയും ചപ്പുചവറുകളും പ്ലാസ്റ്റിക് അടക്കമുള്ളവയും മലിനജലവും ഒരടിയോളം ഉയർന്നു. മഴ തുടർന്നാൽ വീടിനകത്ത് വെള്ളം കയറുന്ന അവസ്ഥയാണിപ്പോൾ. ടാറിംഗ് പൂർത്തിയായ റോഡ് മലമുകളിൽ നിന്ന് വന്ന് സംഗമിക്കുന്ന റോഡിനേക്കാൾ വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. ഇതുമൂലം താഴ്ന്നു കിടക്കുന്ന റോഡിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം ഒന്നായി തിരിഞ്ഞ് ഗേറ്റിനുള്ളിൽ കൂടി മുറ്റത്തേക്ക് നേരെ ഒഴുകി കയറുകയാണ്. ക്ഷേത്ര റോഡും വെള്ളത്തിനടിയിലായി. മഴയത്ത് വലിയ തോതിൽ വെള്ളമെത്തുന്നതിനാൽ നവീകരിച്ച റോഡുമായി സംഗമിക്കുന്നിടത്ത് വെള്ളം ഒഴുക്കിവിടാൻ ഓട നിർമ്മിക്കണമെന്ന് റോഡ് പ്രവൃത്തി തുടങ്ങിയപ്പോഴേ നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത് ഉണ്ടാക്കിയില്ല. ഈ ജംഗ്ഷനിൽ തന്നെ റോഡിന് കുറുകെ ഒരു കലുങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കലുങ്കിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ ഓടകളൊന്നും നിർമ്മിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. പകരം രണ്ടടി ചതുരത്തിൽ ഒരു ചെറിയ മാളമുണ്ടാക്കി ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ്. വെള്ളത്തിൽ ഒഴുകി വരുന്ന ചപ്പുചവറുകൾ ഇതിൽ തങ്ങുന്നതോടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാതെയും ആവുന്നു. തടയണ പോലെ ഈ ഭാഗം വെള്ളത്തിൽ മൂടുകയും ചെയ്യുന്നു. മണ്ടാങ്കടവ് താഴെ തിരുവമ്പാടി റോഡിൻ്റെ നവീകരണ പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ഇന്നലെ ഏതാണ്ട് പൂർത്തിയായ ശേഷം വൈകുന്നേരം ഒരു മഴ ശക്തമായി പെയ്തപ്പോൾ കുമാരനെല്ലൂർ ക്ഷേത്ര റോഡിലൂടെ വന്ന് ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിന്നിട്ട് അതൊന്നായിട്ട് വീട്ടിലേക്ക് അരച്ചു കയറുന്ന അവസ്ഥയായി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൻ്റെ മുറ്റം ഒരു 1.5 അടിയോളം വെള്ളം പൊന്തി. അത് ഈ പ്ലാസ്റ്റിക്, ചപ്പുചവറുകൾ, ചെളി എല്ലാം കൂടി ചേർന്ന മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വലിയ വെള്ളപ്പാച്ചിലാണ്. വളരെ വൃത്തികേടായിട്ട് മുറ്റവും പരിസരവും നിറഞ്ഞു. അപ്പോൾ ഇത് വഴിക്ക് പോകുന്നൊരു കണ്ടു വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി നോക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ഈ ക്ഷേത്ര ജംഗ്ഷനിൽ വന്നു ചേരുന്ന മലയിൽ നിന്ന് വരുന്ന റോഡിന് കുറുകെ ഈ ഓവുചാലിലേക്ക് ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കലുങ്കിലേക്ക് വെള്ളം തിരിച്ചു വിടാനുള്ള സംവിധാനം വേണം. റോഡ് പണി നടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വലിയ തോതിൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ ഈ ഓവുചാല് ഉണ്ടാക്കിയിട്ട് കലുങ്കിനുള്ളിലേക്ക് തിരിച്ചു വിടണം, അതുണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടാക്കുന്നതിന് പകരം ആ സൈഡിൽ ഒരു ഏതാണ്ട് 1 അടി ചതുരത്തിൽ ഒരു ഹോൾസ് പൊത്തുണ്ടാക്കിയിട്ട് അതിന് ഗ്രില്ലും വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കൊണ്ടുവരുമ്പോൾ ഒഴുകി വരുന്ന ചപ്പുചവറുകളും പ്ലാസ്റ്റിക് എല്ലാം കൊണ്ട് ചേർന്ന് അത് അപ്പം തന്നെ അങ്ങോട്ട് അടയും. 6.5 കോടി രൂപയിലധികം വകയിരുത്തി നവീകരിച്ച് 3.85 കിലോമീറ്റർ വരുന്ന റോഡിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഓടകൾ നിർമ്മിച്ചിട്ടുള്ളൂ. നിർമ്മിച്ച ഓടകളെല്ലാം സ്ലാബിട്ട് മൂടാതെ അപകടക്കെണിയൊരുക്കി തുറന്നു കിടക്കുന്നു. മഴക്കാലത്ത് വെള്ളത്തിനടിയിലാവുന്നതും മലവെള്ളപ്പാച്ചിലുള്ളതുമായ റോഡിലാണ് കാനകൾ നിർമ്മിക്കാതെ റോഡ് നവീകരണം നടത്തിയിട്ടുള്ളത്. മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന റോഡ് വേഗത്തിൽ തകരാനും ഇടയാക്കും. 2.5 വർഷം കൊണ്ടാണ് ഈ റോഡ് പണി ഇപ്പോൾ പൂർത്തിയാവുന്നത്. ആദ്യം പ്രവൃത്തി നടന്ന സമയത്ത് തീർക്കാൻ കഴിയാത്തതിനാൽ കോൺട്രാക്ടറെ നീക്കം ചെയ്ത് പുനർലേലം ചെയ്താണ് ഇപ്പോൾ പ്രവൃത്തി നടത്തിയത്. ഇത്രയും കാലം വാഹന ഗതാഗതം മുടങ്ങിയതിനൊപ്പം രൂക്ഷമായ പൊടിശല്യവും സഹിക്കേണ്ട അവസ്ഥയിലായിരുന്നു നാട്ടുകാർ. ഈ അപാകതകളെല്ലാം പണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ബഡ്ജറ്റ് ഇതിൻ്റെ സംഖ്യ വകയിരുത്തിയിട്ടുള്ളതിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസവും PWD ഒരു എഞ്ചിനീയർ സൂചിപ്പിച്ചത്. ഇനി അങ്ങനെ എന്താ വേണമെങ്കിൽ പുതിയതായിട്ട് വീണ്ടും വർക്ക് വേണ്ടിയിരുന്ന. പക്ഷേ ഈ പറയുന്ന മഴ തുടരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വലിയ ഒരു വെള്ളപ്പാച്ചിലുണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഇനി വെള്ളപ്പൊക്ക ഭീഷണിയും നേരിടേണ്ട അവസ്ഥയിലാണിപ്പോൾ നാട്ടുകാർ. CTV പ്രാദേശിക വാർത്ത മുക്കം.